അമേരിക്കയുമായി അടുത്ത ബന്ധമാണ് ഗൾഫ് രാജ്യമായ സൗദി അറേബ്യയ്ക്കുള്ളത് ആയുധങ്ങളും മറ്റു സഹായങ്ങളും അമേരിക്ക സൗദിക്ക് നൽകാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി ഈ ബന്ധം കൂടുതൽ ദൃഢമായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരത്തിലെത്തിയപ്പോഴാണ് ഇതിന്റെ വ്യക്തമായ തെളിവായിരുന്നു പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ട്രംപ് നടത്തിയ ആദ്യ വിദേശ പര്യടനം സൗദിയിലേക്കായിരുന്നു ട്രംപിന്റെ ആദ്യ യാത്ര സൗദിയിലെത്തിയ ട്രംപിനെ ഭരണകൂടം എല്ലാ ആഡംബരത്തോടെയും സ്വീകരിച്ചു ഒട്ടേറെ സമ്മാനങ്ങളും അദ്ദേഹത്തിന് നൽകി എന്നാൽ ഇപ്പോൾ തെളിയുന്നത് അന്ന് നൽകിയ സമ്മാനങ്ങൾ വ്യാജമായിരുന്നു എന്നാണ് ട്രംപിനെ സൗദി പറ്റിച്ചു ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഏറെക്കുറെ കൗതുകം ഉയർത്തുന്നതാണ് സൗദിയുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നു ഇറാനെ ഒതുക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് സൗദിയുടെ സഹായവും ആവശ്യമാണ് ഇറാനെ ഒതുക്കുക എന്ന കാര്യത്തിൽ സൗദിക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടായിരുന്നു ട്രംപിന്റെ പശ്ചിമേഷ്യൻ ലക്ഷ്യങ്ങളിലേക്കുള്ള പാലമായിരുന്നു സൗദി അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റായ ശേഷം ട്രംപ് നേരെ സൗദിയിലേക്ക് പുറപ്പെട്ടത് യമനിൽ യുദ്ധം നടത്തുന്ന സൗദിക്ക് ആയുധങ്ങൾ നൽകരുതെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ അവകാശപ്പെട്ടിരുന്നു കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്തു മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷ്ജിയുടെ ദുരൂഹ മരണവേളയിലും സൗദിക്കെതിരെയായിരുന്നു വിരൽ ചൂണ്ടൽ പക്ഷേ അപ്പോഴെല്ലാം ട്രംപ് സൗദിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ട്രംപും സൗദിയും മികച്ച സൗഹൃദമായിരുന്നു എങ്കിലും ട്രംപിനെ സൗദി പറ്റിച്ചോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ട്രംപ് സൗദിയിലെത്തിയ വേളയിൽ നൽകിയ സമ്മാനങ്ങളിൽ പലതും വ്യാജമായിരുന്നു മേലങ്കിയും വാളും കഠാരയുമെല്ലാം സമ്മാനമായി നൽകിയിരുന്നു പുലിയുടെ രോമം കൊണ്ട് തയ്യാറാക്കിയ മേലങ്കി സമ്മാനമായി നൽകിയത് അന്ന് തന്നെ വാർത്തകളിൽ നിറഞ്ഞതാണ് ആനക്കൊമ്പിന്റെ പിടിയുള്ള കഠാര ഉൾപ്പെടെ ആയിരുന്നു സമ്മാനങ്ങൾ എന്നാൽ അവയെല്ലാം വ്യാജമാണെന്നാണ് ഈ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ട്രംപ് സൗദിയിലെത്തിയത് എന്നാൽ ഇവയുടെ പൂർണ്ണ വിവരങ്ങൾ പരസ്യമാക്കിയിരുന്നില്ല ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മാറി ജോ ബൈഡൻ വന്ന ശേഷമാണ് വിശദമായ പരിശോധനകൾ നടന്നത് നാലു വർഷം പ്രസിഡന്റായിരുന്ന ട്രംപ് സൗദിയിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അധികാരം ഒഴിയുന്നതിന്റെ അവസാന ദിവസം എല്ലാ സമ്മാനങ്ങളും വൈറ്റ് ഹൌസിൽ നിന്ന് ജനറൽ സർവീസസ് അഡ്മിനിസ്ട്രേഷനിലേക്ക് കൈമാറി ശേഷം യു എസ് ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസ് ഇവയെല്ലാം വിശുദ്ധമായി പരിശോധിച്ചു അപ്പോഴാണ് പുതിയ വിവരങ്ങൾ ലഭ്യമായതെന്ന് ആഭ്യന്തര വകുപ്പ് വക്താവ് ടൈലർ ചെറി ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു സൗദിയിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങൾ അമേരിക്കയിൽ നേരത്തെ ചർച്ചയായിരുന്നു പുലിയുടെ രോമം കൊണ്ടുണ്ടാക്കിയ മേലങ്കി ആനക്കൊമ്പിന്റെ പിടിയുള്ള കടാര എന്നിവയെല്ലാം മൃഗസ്നേഹികളാണ് വിവാദമായിക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ പരിസ്ഥിതി സംരക്ഷണ നിയമം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങൾ സമ്മാനങ്ങളെല്ലാം വ്യാജമാണ് എന്ന് സൗദി അറേബ്യൻ ഭരണകൂടം നേരത്തെ അറിഞ്ഞിരുന്നോ എന്ന് വ്യക്തമല്ല ന്യൂയോർക്ക് ടൈംസിന്റെ പുതിയ റിപ്പോർട്ട് സൗദി ഭരണകൂടത്തെയും അമ്പരപ്പിക്കുന്നതാണ് പോലുള്ള സമ്പന്നമായ ഒരു രാജ്യത്തിന് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകുന്നതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തേണ്ട ആവശ്യമില്ല എൺപത്തിരണ്ട് സമ്മാനങ്ങളാണ് ട്രംപിന് നൽകിയതെന്ന് നേരത്തെ സൗദി രാജ്യകുടുംബാംഗങ്ങൾ സൂചിപ്പിച്ചിരുന്നു